നമസ്കാരം. നെസ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട കുമരകവും കായലിൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ജലഗതാഗത വകുപ്പിൻ്റെ ഒരു ബോട്ട് കുമരകം ജെട്ടിയെ ലക്ഷ്യമാക്കി വരുന്നത് കണ്ടു. കുമരകം ജെട്ടിയിൽ ബോട്ട് അടുക്കുന്ന കാഴ്ചയാണ്. ഈ ബോട്ട് ഫൈബർ ബോട്ടാണ്. കോട്ടയത്ത് നിന്ന് കുമരകത്തേക്ക് പോകുന്ന ബോട്ട് സർവീസാണ്. അതിൻ്റെ സമയവിവരങ്ങളൊക്കെ മുമ്പോട്ടുള്ള ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു ഫൈബർ ബോട്ട് വരാൻ കാരണം തന്നെ 2002 നടന്ന കുമരകം ബോട്ട് ദുരന്തത്തെ തുടർന്നാണ്. അന്ന് 29 പേരാണ് ആ ദുരന്തത്തിൽ മരണപ്പെട്ടത്. അന്ന് പുലർച്ചെ മുഹമ്മയിൽ നിന്ന് കോട്ടയത്തേക്ക് വന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ കൂടുതലും PSC എക്സാമിന് വേണ്ടിയുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. 15 സ്ത്രീകൾ ഉൾപ്പെടെ 9 മാസം പ്രായമുള്ള കുഞ്ഞും ഈ ദുരന്തത്തിൽ ഉൾപ്പെട്ടിരുന്നു. ജലഗതാഗത വകുപ്പിൻ്റെ A53 എന്ന പഴയ ബോട്ടാണ് അന്ന് സർവീസ് നടത്തിയിരുന്നത്. അതിനുശേഷമായി വന്ന പുതിയ ബോട്ട് സർവീസിൽ ഫൈബർ ബോട്ടുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ചുരുങ്ങിയ ചെലവിൽ 45 മിനിറ്റ് കൊണ്ട് വെമ്പനാട് കായലിൻ്റെ ഒരു വശത്ത് നിന്ന് അടുത്ത വശം വരെ എത്തുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത്. കുമരകം ടു മുഹമ്മ എന്ന രീതിയിലാണത്. 45 മിനിറ്റ് ദൈർഘ്യമുള്ള യാത്രയായതിനാൽ ഇവിടെയുള്ള ഷോപ്പുകളിൽ നിന്ന് വെള്ളമോ ഭക്ഷണ സാധനങ്ങളൊക്കെ കൈവശം കരുതുന്നത് നല്ലതാണ്. ഈ ബോട്ടിൽ ആളുകൾ മാത്രമല്ല യാത്രാവാഹനങ്ങൾ, അതായത് ബൈക്കും സൈക്കിളും ഒക്കെ പരമാവധി 8 വാഹനം വരെ കയറ്റുവാൻ സാധിക്കും. വാഹനങ്ങൾക്ക് അഡീഷണൽ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും കയറിയ ശേഷം ഇനി ആളുകളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത ശേഷമായിട്ടാണ് ഇവിടെ നിന്ന് ബോട്ട് പുറപ്പെടുക. പുറപ്പെടുമ്പോൾ തന്നെ നല്ല ഒരു അന്തരീക്ഷമാണ് കാണാൻ സാധിക്കുക. ഈ കാണുന്നത് നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ മീനച്ചിലാറാണ്. ഈ മീനച്ചിലാർ ചെന്നെത്തുന്നത് വെമ്പനാട്ട് കായലിലേക്കാണ്. ബോട്ട് കുമരകത്ത് നിന്ന് പുറപ്പെട്ടു. ബോട്ടിന് ഉൾവശത്തെ കാഴ്ചയാണിത്. അതോടൊപ്പം തന്നെ വെമ്പനാട്ട് കായലിലേക്ക് മീനച്ചിലാർ ചെന്നെത്തുന്ന കാഴ്ച അതിമനോഹരമാണ്. അതോടൊപ്പം തന്നെ മീനച്ചിലാറിൻ്റെ തീരങ്ങളിൽ ധാരാളം ഹൗസ് ബോട്ടുകൾ നിരനിരയായി കിടക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ വഴിയുള്ള സഞ്ചാരമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വെമ്പനാടിൻ്റെ മനോഹരമായ കാഴ്ചകളും ആ വീഡിയോയിൽ കാണാം. ആ വീഡിയോ കാണാത്തവർ ഈ വീഡിയോയുടെ താഴെയുള്ള ലിങ്ക് കാണുക. വെമ്പനാട് കായലിൻ്റെ മനോഹരമായ തീരത്തു നിന്നുള്ള ദൃശ്യം കാണാൻ സാധിക്കും. അങ്ങകലെ കാണുന്ന തെങ്ങുനിര തീരുന്ന ഭാഗമാണ് വെമ്പനാട് കായൽ. കോട്ടയം, ചങ്ങനാശ്ശേരി, വൈക്കം എന്നീ സ്ഥലങ്ങളിൽ പരന്നു കിടക്കുന്ന കായലിൻ്റെ ഭാഗമാണ് വെമ്പനാടെന്നറിയപ്പെടുന്നത്. പുന്നമട, അതുപോലെ തന്നെ കൊച്ചിയിലേക്ക് എന്ന രീതിയിലും വെമ്പനാട് കായൽ അറിയപ്പെടുന്നുണ്ട്. ഈ വെമ്പനാട് കായലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളാണ് കുട്ടനാട് എന്നറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ നെല്ലറ എന്നാണ് കുട്ടനാട് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന ആൾട്ടിറ്റ്യൂഡുള്ള ഭാഗങ്ങളാണ് വെമ്പനാട് കായലിനോട് ചേർന്ന് കിടക്കുന്ന കുട്ടനാടൻ ഭാഗങ്ങൾ. സമുദ്രനിരപ്പിനോട് ചേർന്ന് കാണുന്ന ഈ സ്ഥലങ്ങളിലെല്ലാം നെൽകൃഷിയാണ് പ്രധാനമായും ചെയ്യുന്നത്. ഇന്ത്യയിൽ ധാരാളം കരിമീൻ കാണപ്പെടുന്ന ഒരു പ്രധാന സ്ഥലം കൂടിയാണ് വെമ്പനാട് കായലിൻ്റെ പരിസരങ്ങൾ. ആലപ്പുഴയിലും കുമരകത്തുമായി ധാരാളം ഹൗസ് ബോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവയെല്ലാം തന്നെ വിദേശ വിനോദസഞ്ചാരികൾക്ക് വളരെ പ്രിയപ്പെട്ടവയാണ്. സമയം ഇപ്പോൾ ഉച്ച കഴിഞ്ഞു. അതിനാലാണ് ഹൗസ് ബോട്ടുകൾ വളരെ കുറവായി ഇവിടെ കാണപ്പെടുന്നത്. ഒരുപക്ഷെങ്കിൽ ഇവ നൈറ്റ് പോകാൻ വേണ്ടി ഉള്ള ഹൗസ് ബോട്ടുകളാവാം. അല്ലാത്ത പക്ഷം രാവിലെ സമയങ്ങളിൽ ധാരാളം ഹൗസ് ബോട്ടുകൾ കാണാൻ സാധിക്കും. വേമ്പനാട് കായലിനോട് ചേർന്ന് കിടക്കുന്ന ഭൂരിഭാഗം പ്രദേശങ്ങളും സ്വകാര്യ വ്യക്തികളുടെ കൈവശമായാൽ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് ഫ്രീയായി കായലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് കുമരകം ബോട്ട് യൂട്യൂബ് ചേർന്നുള്ള ഈ മുമ്പിൽ കാണുന്ന ഒറ്റയൊരു പാത. ഈ പാത ചെന്നെത്തുന്നത് വളരെ മനോഹരമായ വെമ്പനാട് കായലിൻ്റെ കാഴ്ചകളിലേക്കാണ്. മീനച്ചിലാർ കായലുമായി ബന്ധപ്പെടുന്ന പ്രധാന സ്ഥലമാണിത്. ഈ മീനച്ചിലാർ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട, പാല, ഏറ്റുമാനൂർ, കോട്ടയത്തിൻ്റെതായ ഭാഗങ്ങൾ കൂടി സഞ്ചരിച്ചാണ് കുമരകം കായൽ, അതായത് വേമ്പനാട് കായലിലേക്ക് ചെന്നെത്തുന്നത്. മീനച്ചിലാർ കായലിലേക്ക് സന്ധിക്കുന്ന ഭാഗമായി
കരുതപ്പെടുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വളരെ മനോഹരമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുക. ആ സുന്ദരമായ കാഴ്ചകളിലേക്ക് തൊട്ടു മുമ്പിൽ കാണുന്ന നിർമ്മിതി കുമരകം ആറ്റമംഗലം പള്ളിയുടെ കപ്പേളയാണ്. പല സിനിമകളിലും ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ നിന്ന് കായൽ കാണുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അനുഭൂതിയാണ്. അതിൻ്റെതായ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ബോട്ടിപ്പോൾ വേമ്പനാട് കായലിലേക്ക് പ്രവേശിച്ചു. ഈ കാണുന്ന കാഴ്ച വളരെ മനോഹരങ്ങളാണ്. നിരവധി നീർക്കാക്കകൾ ഒരു പഴയ വിളക്കുകാലിൽ വിശ്രമിക്കുന്നു. അതിനോട് ചേർന്ന് ഈ കാണുന്ന സ്ഥാപിച്ചിരിക്കുന്ന കുറ്റികളിലും നീർക്കാക്കകൾ ധാരാളം കാണുന്നുണ്ട്. വേമ്പനാട് കായലിൻ്റെ ഓളപ്പരപ്പിലൂടെ ബോട്ട് മോഹമലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുന്നു. ആൾ ഒരാൾക്ക് 25 രൂപയാണ് ചാർജ്, 2-വീലറിന് 16 രൂപയാണ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ബോട്ടിനുള്ളിൽ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെയുണ്ട്. വളരെ വൃത്തിയുള്ളൊരു ബോട്ടാണത്. അതോടൊപ്പം തന്നെ കോട്ടയം CMS കോളേജിൻ്റെ NSS യൂണിറ്റിൻ്റെതായ ഒരു ലൈബ്രറിയും ഈ ബോട്ടിനുള്ളിലുണ്ട്. ഇനി ബോട്ടുമായുള്ള കായൽ കാഴ്ചകളിലേക്ക്. യാത്ര ചെയ്ത് അല്പസമയമായപ്പോൾ തന്നെ ബോട്ടിലെ അവസ്ഥ ഇങ്ങനെയാണ്. ചിലർ വർത്തമാനം പറഞ്ഞിരിക്കുന്നു, ചിലർ ഉറങ്ങുന്നു. ഇന്ന് തിരക്ക് കുറവാണ്. നല്ല തണുപ്പുള്ള കായൽക്കാറ്റാണ് ഈ നട്ടുച്ച സമയത്തും, അതുകൊണ്ടാണ് നമുക്ക് ഉറക്കം വരുന്നത്. ഒരു നീർക്കാക്ക മീൻ പിടിക്കുന്ന കാഴ്ച. ഈ കാണുന്ന ബോട്ട് കട്ടമര എന്ന രീതിയിലുള്ള ഈ ബോട്ട് സീ കുട്ടനാട് എന്ന പേരിലുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന ഒരു ടൂറിസം പദ്ധതിയാണ്. ആലപ്പുഴ മുതൽ കുമരകം വരെ കായലിനകത്ത് 5 മണിക്കൂറിലേറെ സമയം നമുക്ക് ചെലവഴിക്കാൻ സാധിക്കും. ഈ കാണുന്ന ബോട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന അതേ തരത്തിലുള്ള ബോട്ടാണ്. മുഹമ്മയിൽ നിന്ന് കുമരകത്തിലേക്കാണ് ഈ ബോട്ട് പോകുന്നത്. മുഹമ്മയിൽ നിന്ന് പാതിരാമണലിലേക്ക്, ഈ കാണുന്ന പാതിരാമണലാണ്, പാതിരാമണലിലേക്ക് ബോട്ട് സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ പാതിരാമണലിനെ ചുറ്റി കോട്ടയം ഭാഗത്തുള്ള മണിയാവറമ്പിലേക്കും ബോട്ട് സർവീസ് ഉണ്ട്. പാതിരാമണലിലെ കാഴ്ചകൾ മുമ്പ് ഒരു വീഡിയോ ആയി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. കോട്ടയത്തിനും മോമയ്ക്കുമിടയിൽ കാണുന്ന പാതിരാമണൽ പ്രകൃതി തന്നെ നിർമ്മിച്ച ഒരു തുരുത്തായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങേയറ്റം കാണുന്നത് മുഹമ്മ ബോട്ടിയേറ്റിയാണ്. ഇതിനിടയ്ക്ക് ഒരു നീർക്കാക്ക മീൻ പിടിക്കുന്നതായ കാഴ്ചകൾ കാണാൻ സാധിക്കും. വളരെ മനോഹരമായ കാഴ്ചയാണത്. ബോട്ട് മുഹമ്മയിലേക്ക് അടുക്കുന്ന കാഴ്ചകളിലേക്ക്.
മൊഹമയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ബോട്ടിൽ കൂടി നമുക്ക് പതിനാ മണ്ണിലേക്ക് പോകാൻ സാധിക്കും. മിനിമം 10 പേരെങ്കിലും വേണമെന്നാണ് മൊഹമയിലെ സ്റ്റേഷൻ മാസ്റ്ററുടെ നിർദ്ദേശം. നമ്മൾ കടന്നു വന്ന ബോട്ടിനോട് ചേർന്ന് കാണുന്ന മൊഹമയിലെ കാഴ്ചയാണിത്. നിരവധി മാവുകളും തെങ്ങുകളും അതോടൊപ്പം തന്നെ ബോട്ടും അങ്ങകലെ കണ്ണത്താ ദൂരം കിടക്കുന്ന കായൽ കാഴ്ചകളും അതോടൊപ്പം തന്നെ പാതിരാമണൽ ദ്വീപും വളരെ സുന്ദരമായ കാഴ്ചകളാണ് മൊഹമയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ബോട്ടിൽ വന്നപ്പോൾ കണ്ട നേർക്കാക്കയാണ് കുറേ നേരം മീൻ പിടിക്കുന്ന ആ കാഴ്ച കണ്ടു നിന്നുപോയി. വളരെ സുന്ദരമായൊരു കാഴ്ചയാണത്. നല്ല ഈ തെളിഞ്ഞ വെള്ളത്തിൽ മീനുകളെ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.